നമസ്കാരം. പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് CM പങ്ക് ബ്രോക്ക് ലെസ്നറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചെറിയ ചില അഭിപ്രായങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണെന്നറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം. WWE ഏറ്റവും പ്രശസ്തരായ റെസ്ലേഴ്സാണ് ബ്രോക്ക് ലെസ്നറും CM പങ്കും. ബ്രോക്ക് ലെസ്നർ നിലവിൽ കോൺട്രാക്റ്റുള്ള ഒരു താരമാണെങ്കിലും അദ്ദേഹം ഒരു പാർട്ട് ടൈം റെസ്ലറാണ്. CM പങ്ക് WWE ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഇല്ല. എന്നാൽ മുൻ CM പങ്ക് WWEയിലൂടെ തന്നെ വളർന്നു പന്തലിച്ച ഒരു റെസ്ലറാണ്. CM പങ്കും ബ്രോക്ക് ലെസ്നറിനുമുള്ള മറ്റൊരു പ്രത്യേകത, ഇരുവരും UFCയിൽ ഒരു കൈ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. UFCയിൽ CM പങ്കിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രോക്ക് ലെസ്നറിന് UFCയിൽ വിജയിക്കാൻ സാധിച്ചു. UFCയുടെ ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകാൻ ബ്രോക്ക് ലെസ്നറിന് സാധിച്ചു. അങ്ങനെ ഒട്ടനവധി സാമ്യതകൾ ഉള്ള ഒരു പ്രൊഫഷണൽ റെസ്ലിംഗ് കരിയറും പ്രൊഫഷണൽ MMA കരിയറുമാണ് ഇരുവർക്കുമുള്ളത്. എന്തായാലും ബ്രോക്ക് ലെസ്നറും CM പങ്കും ഒരു തവണ റിങ്ങിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു സാമ്യതയാണ്. അതായത് 2013 സമ്മർ സ്ലാമിലെ മത്സരത്തിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് CM പങ്കും ബ്രോക്ക് ലെസ്നറും നേരിട്ടത്. അതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തിൽ ബ്രോക്ക് ലെസ്നറിന് CM പങ്കിനെ പരാജയപ്പെടുത്താൻ സാധിച്ചു. പോൾ ഹെയ്മൻ്റെ സഹായമൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടിയാണ് CM പങ്കിനെ ബ്രോക്ക് ലെസ്നർ പരാജയപ്പെടുത്തിയത്. എന്തായാലും അതിനുശേഷം CM പങ്ക് പറയുന്നത് താൻ കളിച്ച ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നായിരുന്നു ബ്രോക്ക് ലെസ്നറിന് എതിരെ ഉള്ളത് എന്നാണ്. അതായത് അത്രയ്ക്കും നല്ലൊരു മനസ്സിന് ഉടമയായിരുന്നു എന്ന് ബ്രോക്ക് ലെസ്നറിനെ കുറിച്ച് CM പങ്ക് പറയുകയുണ്ടായി. അതായത് മത്സരത്തിന് മുൻപ് തന്നെ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഞാനും ബ്രോക്ക് ലെസ്നറും തമ്മിൽ ഉണ്ടായിരുന്നു എന്നും CM പങ്ക് പറയുന്നുണ്ട്. അത്രയും നല്ലൊരു മനസ്സിന് ഉടമയായിരുന്നു ബ്രോക്ക് ലെസ്നർ എന്നും പറയുന്നുണ്ട്. ബ്രോക്ക് ലെസ്നർ റിങ്ങിൽ കാണുന്നത് പോലെയല്ല റിങ്ങിന് വെളിയിൽ എന്നാണ് CM പങ്ക് പറയുന്നത്. ഇതുപോലെ തന്നെ ബ്രോക്ക് ലെസ്നറെ കുറിച്ച് ഒട്ടനവധി താരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബ്രോക്ക് ലെസ്നർ എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഒരു റെസ്ലറാണ്. റിങ്ങിൽ അദ്ദേഹം എന്താണോ, അല്ലെങ്കിൽ ആ ഒരു എറീനയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ക്യാരക്ടറിൽ എന്താണോ, അതിന് നേർ വിപരീതമാണ് അദ്ദേഹം പുറത്ത്, അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ എന്നാണ് CM പങ്ക് പറയുന്നത്. കൂടാതെ താൻ WWEയിൽ വിട്ടുകൊണ്ട് MMAയിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത അറിഞ്ഞപ്പോൾ തനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ എന്നും ബ്രോക്ക് ലെസ്നർ പറഞ്ഞതായി CM പങ്ക് പറയുന്നുണ്ട്. അപ്പോൾ ആരെയും ഏത് സമയത്തും സഹായിക്കാൻ നല്ലൊരു മനസ്സിന് ഉടമയാണ് ബ്രോക്ക് ലെസ്നർ എന്നാണ് CM പങ്ക് പറയുന്നത്. എന്തായാലും സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് CM പങ്ക് ബ്രോക്ക് ലെസ്നറെ കുറിച്ച് പറയുന്നത്. എന്തായാലും ഇത് ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഇൻ്റർവ്യൂവിലൂടെയാണ് CM പങ്ക് പറയുന്നത്. എന്തായാലും ഈ അടുത്തൊന്നുമല്ല. എന്തായാലും CM പങ്ക് ബ്രോക്ക് ലെസ്നറെ കുറിച്ച് ഈ ഒരു വാക്കുകൾ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തത്. എന്തായാലും CM പങ്കും ബ്രോക്ക് ലെസ്നറും പഴയൊരു പ്രതാപത്തോടു കൂടി WWEയിലേക്ക് തിരിച്ചു വന്ന് പിന്നെയും ടോപ്പ് സ്റ്റാർ പദവി കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇനിയും CM പങ്ക് വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലൊരു ഡ്രീം മത്സരത്തിന് കാത്തിരിക്കുന്നുണ്ടോ? CM പങ്കിൻ്റെ റിട്ടേൺ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ മലയാളം റെസ്ലിംഗ് ന്യൂസ് സൈനിങ് ഔട്ട്.